പുളുകനായൻ കമലാസൻ വലിയ പ്രതിഭയായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് വലിയ പ്രതിഭയായി തോന്നിയിട്ടില്ല. പുള്ളിയുടെ മിക്ക സിനിമകളും റീമേക്കുകളാണ്. നായകൻ പുൾ ഒരു മെത്തേഡ് ആക്ടിംഗ് ആണ്, ഒരുപാട് റിസർച്ചിൽ ചെയ്താൽ ചെയ്യുന്നത്. ചില കഥകൾ അങ്ങനെ ചില ഡാൻസ് ഫോംസ് പുള്ളിക്കറിയാം. അപ്പോൾ ജയറാമയുടെ വളരെ പൊക്കി എടുത്ത് പൊക്കി പറയും കമലാസിനെ കുറിച്ച്. അത്രക്കൊന്നുമില്ല, പല ആൾക്കാരും വിചാരം എന്ത് വലിയ ഇതാണ്. റൈറ്റ് ബ്രെയിൻഡ് ആളാണ്, പഠിക്കാനുള്ള മോശമായ നട്ടാണാസ്വരെ പഠിച്ചിട്ടുള്ളൂ. ആസ് എ ഹ്യൂമൻ ബീങ് അത്ര നല്ലതൊന്നല്ല. ബാലേന്ദ്ര മേനോനെ പോലെ ആൾക്കാർക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ വൈഫ് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളായിട്ട് ബന്ധത്തിലുള്ള ഒരുപാട് പെണ്ണുങ്ങളെ അയാൾ ഭയങ്കര ഈഗോയിസ്റ്റ് അവരാണ്. ഗൗതമയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വായിക്കുന്ന ആളാണ്, അതുകൊണ്ട് നോളജ് ഉണ്ട്, പക്ഷെ ലോജിക്ക് ഇല്ല. ഇംഗ്ലീഷ് നന്നായിട്ട് പറയുന്നുണ്ട്. ആള് വലിയ പ്രതിഭയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറേ മേക്കോർ റോൾസ് ചെയ്തിട്ടുണ്ട്. അതായത് ദിലീപ് മുജീൻ ആൻസി ഡ്രസ്സാണത്. പിന്നെ സിനിമയുടെ എല്ലാ കാര്യവും ആൻഡിയും പറയാം, പക്ഷേ കമലാസക്കാട്ടിലെ വലിയ പ്രതിഭയായിട്ട് ബോംബോട് പ്രതിഭയായിട്ട് തോന്നിയത്, എല്ലാ കാര്യവും ആൻഡിയെന്ന് തോന്നിയത് ബാലേന്ദ്ര മേനോൻ വിനീത് ശ്രീനിവാസിന് വരികയാണ്. അയാളുടെ ഒരു നല്ല സൗണ്ടൊക്കെയാണ്. ആ സൗണ്ടിൻ്റെ ഗാംഭീര്യത്തിൽ ആൾക്കാർ വിചാരം വലിയ ആളാണ്. പിന്നെ ഇംഗ്ലീഷും പറയാൻ അറിയാം, വേറെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് പോയിട്ടുണ്ട്. കുറേ വായിച്ച ഇൻഫർമേഷൻ റിപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ലോജിക്കൊന്നുമില്ല. ഇലക്ഷൻ വന്നപ്പോൾ ആ പ്രചാരണ സമയത്തുള്ള പറയുന്നത് കണ്ടാൽ അറിയാം. പിന്നെ ജയറാം വളരെ പൊക്കി എടുത്ത് പറയും, പുള്ളിയുടെ ഒരേതായ ഉണ്ട്. വലിയ പ്രതിഭയായിട്ടൊന്നും കമലാസിനെ എനിക്ക് തോന്നുന്നുണ്ട്.